അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ എന്താന്ന് വെച്ചാല്, നമ്മൾ ഇങ്ങനെ എടുത്തു, ഇത് താഴോട്ട് ഇങ്ങനെ മലർത്തി ഇങ്ങനെ കറക്കി നേരെ ഇവിടോട്ട് തന്നെ വെച്ച്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോണേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാർഡിയക് നമ്മളേക്കാണ് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ കാർഡിസ്ട്രി വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ നേരെ ട്യൂട്ടോറിയലിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിനി ഇതെങ്ങനെ ചെയ്യാമെന്ന് അറിയാം. ആദ്യം തന്നെ നമ്മുടെ ഈ വിരലുകളെല്ലാം ഈ ഗ്രൂപ്പിൽ തന്നെ പിടിക്കുക. നമ്മുടെ ഒരു വിരലിവിടെ, ഈ വിരലിവിടെ, ഈ വിരലിവിടെ, ഈ വിരലിവിടെ. എൻ്റെ തമ്പ് ഞാൻ ശരിക്കൊരു ഫ്രീ മൂവ്മെൻ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. പിന്നെ ഷാർലിയർ കട്ട് എന്ന് പറയുന്നതിനെ, ഇത് നമ്മൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യണം. നിങ്ങളുടെ താല്പര്യം പോലും അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ പറയാം എങ്ങനെയാണ് എന്താണ് കാര്യമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഏകദേശം ഒരഞ്ചാറ് കാർഡ്, ഞാനിപ്പോൾ അഞ്ചാണ് എടുത്തേക്കണേ, നമ്മൾ അഞ്ചാറ് കാർഡ് എങ്ങനെയെങ്കിലും ഇങ്ങനെ 1, 2, 3, 4, 5 ഇങ്ങനെ അഞ്ച് കാർഡ്, ഏകദേശം ഒരു അഞ്ച് കാർഡൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഈ വരല് ഈ കൈ കൊടുക്കണം. ഇതാണ് സംഭവം. ഒന്നല്ലെങ്കിൽ നമുക്ക് ആദ്യം തുടക്കക്കാരാകുമ്പോൾ ഇങ്ങനെ തന്നെ എടുക്കാം, അല്ലാത്തവർക്ക് വെറുതെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒരു അഞ്ചാറെന്ന് തന്നെ വരുള്ളൂ. ഒരു നാലെണ്ണവും പെർഫെക്റ്റ് ആണ്. 4 മുതൽ 6 വരെ, അതാണ് നമ്മുടെ കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 4 ആയാലും 6 ആയാലും വലിയ കുഴപ്പം വരില്ല. അതിൽ കൂടുതലായാലേ കുഴപ്പം വരില്ല. കൂടുതലായാലും നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്രിപ്പ് പോകണ പ്രശ്നം വരും. അപ്പോൾ കുറവായാലും കുഴപ്പമാണ്. ഇപ്പോൾ ഒരു കാർഡുള്ളൂ എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കണ സമയത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് തന്നെ വിട്ടു പോകും, തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 4, 4, 5 കാർഡ്, ഇപ്പോൾ ഇത് ഒരു 4 കാർഡ് ഉണ്ട്, നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്ര വരും. ഇന്ന് നമ്മൾ ഈ കയ്യിലാണ് നമ്മുടെ വിദ്യ. നമ്മൾ ഇങ്ങനെ പിടിക്കുക, ഇതെടുക്കണ സമയത്ത് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ വെച്ചു, ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ എടുത്ത് തുടങ്ങണം. 4 കാർഡായി. നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഈ കയ്യിലോട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എടുത്ത് ഈ കയ്യിലോട്ട് കൊടുക്കുക. ഇതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി നമ്മൾ ഒരു ഒരു ഡെക്കുമായി ഒരു സെറ്റാക്കി വെക്കുക ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തം ഫിംഗർ ഇവിടെ പോകണം, ലിറ്റിൽ നമ്മുടെ ചെറുവല്ല് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ വേണ്ട, കറക്റ്റ് ഈ ഗ്രിപ്പിൽ കിട്ടണം. ഈ ഗ്രിപ്പിൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡെക്സ് ഇപ്പോൾ ഫ്രീ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ രണ്ട് പേരിലും ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കറക്കി ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോഴും നമ്മുടെ ഇൻഡെക്സ് ഫ്രീ ആണ്. ഇനിയാണ് നമ്മുടെ ഇൻഡെക്സിൻ്റെ റോൾ വരാൻ പോണേ. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഈ രണ്ട് പേരിലും ഇങ്ങനെ കറക്കും. കറക്കിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡെക്സ് ഇവിടെ ഇങ്ങനെ ഗ്രാബ് ചെയ്ത് പിടിക്കും. ഈ വിരൽ എപ്പോഴും വിട്ടിട്ടില്ല, ഒരു വിരൽ നമ്മൾ വിട്ടിട്ടില്ല കേട്ടോ. ഇനിയാണ് വിടാൻ പോണേ. ഇനി നമ്മുടെ ഈ ലിറ്റിൽ ഫിംഗർ വിടും. നമ്മൾ ലിറ്റിൽ ഫിംഗർ ഫ്രീ ആയി. ഇനി നമ്മുടെ ഈ തമ്പ് ഫിംഗർ കൊണ്ട് ഇപ്പോൾ ഇതും ഫ്രീ ആയി, ലിറ്റിൽ ഫിംഗർ ഫ്രീ ആയി. ഇനി നമ്മുടെ ഇത് ഈ മൂന്ന് വിരലാണ് നമുക്കുള്ളത്. ഇനി അത് വെച്ചാണ് നമ്മൾ കളിക്കാൻ പോണേ ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ തം ഫിംഗർ കൊണ്ട് ഇവിടെ തള്ളണം, നമ്മുടെ ഇത് മുകളിലോട്ട് വലിക്കുകയും ചെയ്യണം, നമ്മുടെ ഇത് മിഡിൽ ഫിംഗർ. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു, ഇതിങ്ങനെ എടുത്തു, ഈ വിരൽ ഇവിടെ മുകളിലോട്ട് വെച്ചു, ഈ വിരൽ ഫ്രീ ആക്കി. എന്നിട്ട് തമ്പ് ഇവിടെ വലിക്കണ സമയത്ത് നമ്മുടെ ഇതും നമ്മൾ ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പൊക്കണം. ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെയായിട്ട് വരും. എന്നിട്ട് നമ്മൾ അത് ഇങ്ങനെ കറക്കിയെടുക്കണം. കറക്കിയെടുക്കുമ്പോൾ നമ്മൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ വന്ന് കറക്കി നമ്മൾ ഈ തം ഫിംഗർ കൊണ്ട് ഗ്രാബ് ചെയ്തു. ഗ്രാബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള പാട്ടാണ് ഇനി കുറച്ച് ബുദ്ധിമുട്ടായി വരാൻ പോണേ. ഗ്രാബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മിഡിൽ ഫിംഗറിൻ്റെ അറ്റം മാത്രം ഇവിടെ അറ്റത്ത് മുട്ടിച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കറക്കണം. ഈ കറക്കണ ഭാഗത്താണ് മിക്കവരുടെയും കൈ കാടി നിന്ന് കൈ താഴെ വീഴുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിങ്ങനെ എടുത്തു, ഈ വില ഇവിടെ കറക്കി, ഇങ്ങനെ എടുത്തു, ഇത് ഇവിടോട്ട് കറക്കി, ഈ വിരലെടുത്തു, എന്നിട്ട് ഇവിടെ വരെ എത്തി. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഇത് സ്ക്വയറപ്പ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചെറുവിരലുകൊണ്ട് നൈസായിട്ട് ഇതൊന്ന് ഇങ്ങനെ സ്ക്വയറപ്പ് ചെയ്ത് കൊടുക്കണം. സ്ക്വയറപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് സെറ്റ് ആക്കുക, ഇമ്പ്രോപ്പർ ആയിട്ടുള്ളത് പ്രോപ്പർ ആക്കുക, അതാണ് ഉദ്ദേശിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡെക്സ് ഇവിടെ ഇങ്ങനെ വരും. ഒന്നുകൂടി കാണിച്ചുതരാം. നമ്മളിത് ഇങ്ങനെ എടുത്തു, ഇവരിലിങ്ങനെ കറക്കി, ഇനി നമ്മൾ സ്ക്വയറപ്പ് ആക്കി, എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഇൻഡെക്സ് കൊണ്ട് നമ്മളിങ്ങനെ ചുറ്റണം. ഇൻഡെക്സ് കൊണ്ട് ചുറ്റി നമ്മുടെ ഈ വിരലിങ്ങനെ, എന്നിട്ട് ഇൻഡെക്സ് ഇവിടെ നിന്ന് വിട്ടു, നമ്മുടെ മിഡിൽ ഫിംഗർ കൊണ്ട് ഗ്രാബ് ചെയ്തു. ഇനി ഇൻഡെക്സ് കൊണ്ട് നൈസായിട്ട് ഇങ്ങനെ കറക്കി. ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടെ, അല്ല ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ കാർഡ് കടന്നു വരണം. കാർഡ് കടന്നു വന്നു കഴിഞ്ഞിട്ട്
നമ്മുടെ ഈ തം ഫിംഗർ ഇവിടെ നിന്ന് നേരെ താഴോട്ട് വലിക്കുക. എന്നിട്ട് ഈ ഫിംഗറും നമ്മുടെ മിഡിൽ ഫിംഗറും കൂട്ടിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യണത്. ഇതിവിടെ പിടിച്ചു, തമ്പി ഇവിടെ, ഇത് രണ്ട് തമ്പിൻ്റെ നേരെ പുറകിലായിട്ട് നമ്മുടെ ഇൻഡെക്സും വരണം, പിന്നെ ഈ സംഭവം ഇവിടെയിട്ടും വരണം. ഇനി നൈസായിട്ട് ഇങ്ങനെ എടുത്തു, അത്ര ചെയ്യണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ വീഴ്ത്തണം. വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെ എടുത്തു, ഇങ്ങനെ കറക്കി കറക്കി എടുത്തു, എന്നിട്ട് നൈസായിട്ട് വീഴ്ത്തി. ഇത്രയുള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.